മന്ത്രിമാർ ജാഗ്രത പുലർത്തണമെന്ന് മുഖ്യമന്ത്രി മന്ത്രിമാർക്ക് പരിചയക്കുറവുണ്ട് എങ്കിലും മുന്നോട്ട് വരുമെന്നാണ് പ്രതീക്ഷ പറയുന്നതുപോലുള്ള വലിയ പ്രശ്നമില്ല എങ്കിലും പാർട്ടിയുടെ പ്രതീക്ഷയ്ക്ക് ഒത്തുവരണമെന്ന നിർദ്ദേശം ഉൾക്കൊള്ളുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു സിപിഐഎം സംസ്ഥാന കമ്മിറ്റിയിലെ വിമർശനങ്ങൾക്കായിരുന്നു മറുപടി പെരുമാറ്റത്തിൽ ശ്രദ്ധിക്കണമെന്ന് മന്ത്രിമാരോട് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു വിവി അരുൺ ആണ് ചേരുന്നത് അരുൺ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഈ വാർത്ത പുറത്തു വന്നതിനെ തള്ളിക്കളയുകയാണ് ചെയ്തത് ഈ പാർട്ടി സമ്മേളനത്തിൽ അല്ലെങ്കിൽ ഈ സംസ്ഥാന സമിതി യോഗത്തിൽ റിപ്പോർട്ടർമാർ നേരിട്ട് പങ്കെടുത്തുകൊണ്ട് അഭിപ്രായങ്ങൾ പറയുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിമർശനം ആ നിലയിലാണ് റിപ്പോർട്ടുകൾ എന്നാണ് ഇപ്പോഴിതാ മുഖ്യമന്ത്രിയും അടക്കം കൃത്യമായി മറുപടി നൽകേണ്ടി വരുന്നു നേരത്തെ സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ നൽകുന്നു കൃത്യമായ വിമർശനം മന്ത്രിമാർക്ക് നേരെ പാർട്ടിയിൽ ഉയർന്നിരിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് അഭിലാഷ് മുഹമ്മദ് റിയാസിന്റെയും വീണ ജോർജിന്റെയും ഒക്കെ വാദങ്ങൾ തള്ളിപ്പറയിൽ അത് ഇന്ന് ഉച്ചയ്ക്ക് 1:30 സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കോടതി ബാലകൃഷ്ണൻ വാർത്താസമ്മേളനം നടത്തിയതുകൂടി ഇല്ല അതായത് വളരെ വ്യക്തമാക്കി അദ്ദേഹം മന്ത്രിമാർക്കെതിരെ വിമർശനം നല്ല കാര്യം സ്ഥിരീകരിച്ചു മന്ത്രിമാർ റൈറ്റ് മന്ത്രിമാർ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തണം അവർ കൂടുതൽ കാര്യക്ഷമമാകണം എന്ന നിർദ്ദേശം മുഖ്യമന്ത്രി തന്നെ മുന്നോട്ട് വയ്ക്കുന്നു മന്ത്രിമാർ ജാഗ്രത പുലർത്തണം എന്നാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നത് പറയുന്നത് പോലെ വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ മന്ത്രിമാർക്കിടയിൽ ഇല്ല അവർ കുറച്ചുകൂടി ഉയർന്നു വരും എന്ന പ്രതീക്ഷയുണ്ട് മന്ത്രിമാർക്ക് പരിചയക്കുറവുണ്ട് നമുക്കറിയാം കഴിഞ്ഞ മന്ത്രിസഭയിൽ നിന്ന് ഉള്ളവരെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടായിരുന്നു പുതിയ മന്ത്രിമാരെ തിരഞ്ഞെടുത്തത് അരുൺ ഉണ്ട് വീണ്ടും അരുൺ അതായത് പുതിയ മന്ത്രിമാരാണ് പുതിയ മുഖങ്ങളാണ് എങ്കിൽ പോലും ഇപ്പോൾ ഒരു പരിചയ സമ്പത്ത് സ്വായത്തമാക്കേണ്ട സമയമായില്ലേ സ്വാഭാവികമായും ഇനിയും അതിൽ നിന്ന് വലിയ മാറ്റം ഉണ്ടാകും മന്ത്രിസഭയിൽ ഏതെങ്കിലും തരത്തിലുള്ള അഴിച്ചുപണിയുടെ ആവശ്യമൊന്നുമില്ല എന്ന് തന്നെയല്ലേ മന്ത്രി മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നതും സംസ്ഥാന സമിതിയിൽ നടന്ന ചർച്ചകൾക്കുള്ള മറുപടിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഒന്നാം സർക്കാരിന്റെ കാലത്തും 2 വർഷമൊക്കെ എത്തിയപ്പോഴാണ് മന്ത്രിമാർ മന്ത്രിസഭ മികച്ച നിലയിലേക്ക് എത്തി അതുകൊണ്ട് സമയമുണ്ട് എന്ന ഒരു വിലയിരുത്തലാണ് മുഖ്യമന്ത്രി നടത്തിയത് മന്ത്രിമാർ ജാഗ്രത പുലർത്തണം പറയുന്നതുപോലുള്ള പ്രശ്നങ്ങളൊന്നും മന്ത്രിമാരുടെ പ്രവർത്തനവുമായി ഇല്ല ബന്ധപ്പെട്ടില്ല എങ്കിലും പാർട്ടിയുടെ പ്രതീക്ഷയ്ക്കൊത്ത് വരണമെന്ന നിർദ്ദേശം ഉൾക്കൊള്ളുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു വിമർശനങ്ങൾക്ക് വളരെ പോസിറ്റീവായുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി ഇന്ന് സംസ്ഥാന സമിതിയിൽ നൽകിയത് മന്ത്രിമാർക്ക് ചില ഉപദേശങ്ങളും അദ്ദേഹം നൽകിയിട്ടുണ്ട് പെരുമാറ്റത്തിൽ ശ്രദ്ധ വേണം ഓഫീസുകളിൽ വിവിധ കാര്യങ്ങൾക്ക് ജനങ്ങളെത്തും നിങ്ങളെ കണ്ട് കാര്യങ്ങൾ പറയാനാണ് എത്തുന്നത് അവരെ മടുപ്പിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം മന്ത്രിമാരുടെ ഓഫീസുകളിൽ നിന്നും ഉണ്ടാകരുത് ഓഫീസുകളുടെ പ്രവർത്തനം ശ്രദ്ധ വേണം ഓഫീസുകളിലെ പെരുമാറ്റം സർക്കാരിന്റെ പ്രതിച്ഛായ ബാധിക്കും അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ വേണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വലിയ വിമർശനമാണ് സംസ്ഥാന സമിതിയിലും സെക്രട്ടറിയേറ്റും ഒക്കെ മന്ത്രിമാരുടെ പ്രവർത്തനത്തിനെതിരെ സർക്കാരെതിരെ ഉയർന്നത് അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നത് നേരത്തെ അഭിലാഷ് പറഞ്ഞത് നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ച് ചോദിച്ച പോലെ മുഹമ്മദ് റിയാസിന്റെയും വീണ ജോർജിന്റെയും ഒക്കെ വാദങ്ങളുടെ ആയുസ് ഇന്ന് ഉച്ചയ്ക്ക് 1:30 കോടതി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി കോടതി ബാലകൃഷ്ണന്റെ വാർത്താ സമ്മേളനം വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം വളരെ വ്യക്തമായി മന്ത്രിമാർക്കെതിരെ ഉയർന്ന വിമർശനങ്ങളെ സംബന്ധിച്ച വാർത്തകൾ ശരിവച്ചു മാത്രവുമല്ല ഈ വിമർശനങ്ങൾ ഉൾക്കൊണ്ട് മന്ത്രിമാർ കൂടുതൽ ശക്തരാകുമെന്ന ആത്മവിശ്വാസം കോടിയേരി പ്രകടിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഈ വാർത്തകൾ പൂർണ്ണമായും ശരിയായിരുന്നു ആ വാർത്തകൾ തെറ്റെന്ന് പറഞ്ഞ വീണ ജോർജിന്റെയും മുഹമ്മദ് റിയാസിന്റെയും ഒക്കെ വാദങ്ങളാണ് യഥാർത്ഥത്തിൽ ഇന്ന് കോടതി ബാലകൃഷ്ണൻ ഖണ്ഡിച്ചത്